ഹായ് ഇന്നൊരു ഡിഫറൻറ്റ് ഇൻ്റർവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ ചാനലിൽ നമ്മൾ ഗസ്റ്റുകൾ വരുമ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ വെച്ചാൽ നമ്മുടെ പ്രോക്രാമിൽ നിന്ന് കഴിഞ്ഞ ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ ഒരു രണ്ട് പേര് ഞാനും ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഇന്ന് ഇരുന്ന് സംസാരിക്കാറ് പക്ഷേ ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റുകൾ ഈ രണ്ട് ഗസ്റ്റുകളുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു ഗസ്റ്റ് നമ്മുടെ ബ്രോ ക്യാമ്പ് പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ജസ്റ്റ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് നമ്മൾ ബ്രോ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന ടിഷിൽ വെൽക്കം ടു ബ്രോഡർ ഡൈപ്പി പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വാരണായിരം സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആയിരം പ്ലേസ്മെന്റ് ആയി ഇപ്പോഴത്തെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് പ്ലേസ്മെന്റ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാറനായിരം അഞ്ചാമത്തെ എപ്പിസോഡ് സെലിബ്രേഷൻ നടക്കുന്നതിൻ്റെ അടുക്കെയാണ് നമ്മൾ ഒരു ഈ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഇൻഡറി കോസ്റ്റിയാന്ന് വെച്ചാൽ അതായത് ആയിരം അതായത് ആയിരം കൗണ്ട് തികച്ചത് നമ്മുടെ ശ്രീദേവിലൂടെയാണ് ശ്രീദേവ് എസ് എസ് ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് നമുക്കൊരു ഡിസ്കഷൻ എങ്ങനെയാണ് ഇവരുടെ കരിയർ ചേഞ്ച് ചെയ്ഞ്ചായത് അതുപോലെ തന്നെ ഇപ്പോഴുള്ളവരുടെ എക്സ്പീരിയൻസ് എന്താണ് ഇപ്പോഴുള്ള എക്സ്പീരിയൻസിൽ കുറേ പോലെയുള്ള ടിഷനിലായിരിക്കും ടിഷനെന്നു വെച്ചാൽ അന്ന് പോയതിന് ശേഷം ഒരു മൂന്ന് വർഷമായിപ്പോൾ അപ്പോൾ എന്തൊക്കെ ചേഞ്ചുകൾ വന്നു എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ് പിന്നെ അതിനും പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ചാൽ അന്നത്തെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ സ്കൂൾ ഓഫ് പ്രാക്ടിക്കൽ സ്റ്റഡീസ് എസ് പി എസ് ഉള്ള പേരിലായിരുന്നു ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അന്നേശം ആറ് മാസത്തെ പ്രോഗ്രാമായിരുന്നു അതും ഇപ്പോഴത്തെ ബ്രോ ക്യാമ്പ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആന ഓർമ്മം തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ ഈ കുറിച്ചുപാട് കാര്യങ്ങൾ ചേഞ്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സംസാരിക്കാൻ ചോദിച്ചറിയാം അപ്പോൾ ഞാൻ ഓൾറെഡി പണ്ട് മുതലേ പറയാറുണ്ട് ചാനൽ അതായത് ഒരിക്കലും ബ്രോ എന്നുള്ള പ്രോഗ്രാം നമ്മളൊരു സുപ്രഭാതത്തിൽ പ്ലാൻ ചെയ്താണ്ട് ഇത് ഇതുപോലെ ആവണം എന്ന് വിചാരിച്ച പ്രോഗ്രാം ഒന്നുമല്ല കുറേ പരിപാടികൾ ട്രൈ ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് അതിൽ കുറേ ആൾക്കാർ റിസൾട്ട് നിന്ന് എന്ത് മെച്ചപ്പെടുത്തുന്നത് കണ്ടുപിടിച്ച് 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 കൊണ്ടുപോകണം ഇപ്പോഴും ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ ആദ്യമുള്ളതും ഉള്ളതും തമ്മിലുള്ള റിസൾട്ടും അന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യത്തെ ടിഷിലും ആയിരമത്തെ ശ്രീദേവും തമ്മിലുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് ഹോസ്റ്റ് ചെയ്യണത് ആദ്യം തന്നെ നമുക്ക് ടിഷിലോട്ട് വരാം ടിഷിൽ ടിഷിലെങ്ങനെ പോകുന്നത് ലൈഫൊക്കെ ഇങ്ങനെയുണ്ട് കമ്പനിയിലെ വർക്കിംഗ് എൻവയോമെന്റും നല്ല നല്ല കൾച്ചറാണ് അത്യാവശ്യം എല്ലാം ഉണ്ട് അന്ന് ബ്രോ ക്യാമ്പിൽ എടുത്ത സ്ട്രെസ് ഒക്കെ വെച്ച് നോക്കുമ്പോ അത് അത് ഞാൻ ഫസ്റ്റ് കമ്പനി ജോയിൻ ചെയ്തപ്പോൾ തുടങ്ങി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ട്രെയിനിങ്ങിനും നമ്മൾ അത് ചെയ്ത ഹാർഡ് വർക്ക് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് റിയൽ ലൈഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും സിമ്പിൾ സിംപിളാണ് ഭയങ്കര ആയിരിക്കും അത് അന്നത്തെ കുറെ ലെസൺസ് തന്നെയാണ് ഇപ്പോഴും

നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ എന്നും ഓഫീസിൽ പോകുന്ന സമയമാണ് അപ്പോൾ നമ്മളൊക്കെ ഓഫീസിൽ പോയി നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യണ സമയമാണ് ശരിക്ക് പലത്തിൻ്റെയും സിലബസ് പോലും ഇല്ല മെഷീൻ ലേണിംഗ് ഒക്കെ തുടങ്ങി ആ ഒരു സമയത്തൊന്നും സിലബസ് പോലും നമുക്കായിട്ടില്ലായിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തൊക്കെ ടിഷിൻ്റെ ഫേസ് കാണണം നമ്മുടെ അബ്ബിലൊക്കെ പോകുമ്പോഴേ അതായത് ചുവന്നിട്ടുണ്ടാവും ഉറക്കമൊന്നും ഉണ്ടാവില്ല ടെൻഷനായിട്ട് പ്രത്യേക അവസ്ഥ ആയിരുന്നില്ല അത് ആ ഒരു എന്താ പറയാ നമ്മളെ ഈ ഓരോ റിവ്യൂ ഭയങ്കര ക്രിറ്റിക്കലായിരുന്നു ഒരു ഒന്നോ രണ്ടോ റിവ്യൂ എന്തോ കഴിഞ്ഞ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ടെർമിനേഷനോ അങ്ങനെ അങ്ങനെ കുറച്ച് പോകാരുന്നു അതാണ് മീറ്റ് ചെയ്തില്ലെങ്കിൽ അതായത് റിവ്യൂ ഇപ്പൊ വീക്കിലി വീക്കിലി പ്രോക്യാമ്പിന് റിവ്യൂ ഉണ്ടോ ആ റിവ്യൂ ഒക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ പോലെ ഒന്നല്ല ഇന്ന് ശ്രീദേവ ഒക്കെ എൻജോയ് ചെയ്തല്ലോ അതായത് ഒരു റിവ്യൂ പോയി കഴിഞ്ഞാൽ സംഭവിക്കും ബിഗ് ബാക്ക് കിട്ടെ പിന്നെ വീണ്ടും ബിഗ് ബാക്ക് എടുക്കുക ഇപ്പൊ എന്താ രണ്ടെണ്ണം മൂന്നെണ്ണം ഫൈൻ വെച്ചിട്ട് വീണ്ടും വീണ്ടും എത്ര വർഷം വേണേ ബിഗ് ബാക്ക് എടുക്കുക അന്ന് രണ്ടെണ്ണം കഴിഞ്ഞ് വീട്ട് പറഞ്ഞാൽ കയറിയത് ഉണ്ടാവുള്ളൂ അതുകഴിഞ്ഞവന് വീട്ടിൽ പൊക്കാറിയും അത് വെച്ച് നോക്കുമ്പോൾ ശ്രീദേവൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ഫിനിഷ് ചെയ്തത് എങ്ങനെയുണ്ട് ശ്രീദേവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ മാസം ആ കഴിഞ്ഞു എക്സ്പീരിയൻസ് വർക്ക് വർക്ക് ഫോം ഫോം ആണ് അതോ കമ്പനി ആണോ അവിടെ ബ്രോ ക്യാമ്പിനെ കമ്പയർ നോക്കുമ്പോ നമുക്ക് അത്രയും സ്ട്രെസ് ഇല്ല നമുക്ക് ഇത് പ്ലാൻ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റേത് ഇവിടെ പ്ലാനിങ്ങിനുള്ള ഡെവലപ്പേഴ്സ് ഇത് പുതിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ

ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രൊബേഷൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് മനസ്സിലായില്ലോ ഒന്നര മാസം കഴിയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തവരെ മുന്നോട്ട് കടത്തിവിടാത്ത പരിപാടിയാണ് പ്രൊബേഷൻ അതൊന്നും ഇല്ലായിരുന്നില്ല അന്ന് തുടക്കത്തിൽ നമുക്ക് ഈ പരിപാടികളൊന്നും വന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ ആ ഒരു പല കാര്യങ്ങളും സ്ട്രിക്റ്റ് കൂടുതലായിരുന്നു എന്നാൽ ചില കാര്യങ്ങൾ വന്നിട്ടുമില്ലായിരുന്നു ആ രീതിയിലായിരുന്നു ഇംഗ്ലീഷ് ഒന്നും അന്ന് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ശരിക്കും ഇംഗ്ലീഷ് അന്നത്തെ ഇംഗ്ലീഷ് ട്രെയിനിങ് എന്തായിരുന്നു നമ്മൾ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴുള്ള ഞാനൊരു ട്രെയിനിങ് ക്ലാസിന് വണ്ട് പോയിട്ടായിരുന്നു ഏത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ എനിക്കറിയാത്തപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് ഇട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു അതില് മറ്റേ ഇംഗ്ലീഷ് മറ്റേ ഈസ് ഇതാണ് വാസ്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കുറയാറുണ്ടായിരുന്നു അതിരിന്നെ വരെ അല്ലെ ആ ഒരു സ്റ്റൈലായിരുന്നു കൊണ്ടുപോയി കാണാതെ പഠിക്കുന്ന ഒരു പ്രത്യേകം വേറെ രീതിയിലായിരുന്നു ഇന്ന് ശരിക്കും ഇവർക്ക് വൺ അവർ ഡെയിലി കമ്പൽസറി ആയിട്ട് ഇംഗ്ലീഷ് ട്രെയിനിങ് ആണ് ഏകദേശം ഇരുപത്തഞ്ചോളം പേര് ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് തന്നെയായിട്ട് ടീമിലുണ്ട് മൊത്തത്തിൽ മൊത്തത്തിൽ എല്ലാ സിറ്റീസിലും കൂടെ

എഴുതാറായത് കൊണ്ട് ഞാൻ മലയാളത്തിൽ എൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞു കൊടുത്തിട്ട് അവനാണെനിക്ക് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തില്ല ഡെയിലി മെയിൽ മെയിലായിക്കാണ് ആ ആ ലെവലായിരുന്നു നമ്മളൊക്കെ അന്ന് തുടക്കത്തിൽ ഉണ്ടായിരുന്നു അതിനോടൊക്കെ എത്രയോ ഫാർ ബെറ്റർ അല്ലേ അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസിൽ വരുമ്പോൾ ടിഷിലിന് കുറച്ചുകൂടി കമ്പനിയിൽ നിന്ന് എക്സ്പീരിയൻസ് ആയല്ലോ അപ്പോൾ എങ്ങനെയാണ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഐ ടി എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ലാംഗ്വേജിൻ്റെ ആവശ്യം ലാംഗ്വേജ് ആണ് ആക്ച്വലി അടുത്ത് ആവശ്യം നമ്മൾ ഉണ്ടായാലും നമ്മളൊന്ന് ലീഡ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എല്ലാം ഹാൻഡിൽ ചെയ്ത് തുടങ്ങുമ്പോൾ ക്ലയൻസായിട്ട് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നടക്കണം അപ്പോൾ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ലാംഗ്വേജ് എന്താ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാലും നമ്മൾ നമ്മളൊറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണ് ലാംഗ്വേജ് നല്ല രീതിയിൽ വേണം അപ്പൊ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റണം നമ്മുടെ എന്താണ് അവസ്ഥ എന്നുള്ളത് പുറത്തെസ് ആയിരിക്കും മിക്ക മെയിൻ ക്ലയൻസ് മിക്കോറും യുഎസ് അല്ലെങ്കിൽ യു കെ ബേസ്ഡ് ആയിരിക്കും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് മിക്കോറോ അങ്ങനെ തന്നെയാണ് അപ്പം അവരെന്താണെങ്കിലും നമുക്ക് ആഴ്ചകളോ അല്ലെങ്കിൽ ചെറുപ്പം ഡെയിലി ഉണ്ടാവും ചില പ്രോജക്റ്റുകൾ ഡെയിലി ഡെയിലി അവർ അപ്ഡേറ്റ് നമ്മള് എന്താ പറയാ നമ്മളെല്ലാവരും ഇങ്ങനെ സ്പോൺഫൈഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് അവരോട് ഇങ്ങനെ ഒരാള് മീഡിയേറ്ററായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മള് ഒരു ആയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടാസ്ക് അസൈൻ ചെയ്യും അതിന്റെ റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നു അവർക്ക് ഡയറക്റ്റ് ഫീഡ്ബാക്ക് കൊടുത്ത് അവരോട് നമ്മൾ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഐഡിയാസ് വരെ പറയേണ്ടിവരും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് വേണം അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു ഫീൽഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇപ്പൊ ബ്രോക്കാമിൽ പല സ്റ്റുഡൻസും ഇപ്പൊ ഞാൻ കേട്ടാണ് റീസെന് ചില സ്കിപ്പ് ആവാൻ നോക്കുക അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഇത് പ്ലേസ്മെന്റ് സൈഡ് സംസാരിക്കാൻ പല ും ഫേസ്മെന്റ് തന്നെ അവർ നോക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് അതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ചിലപ്പം അത്രയും ലാംഗ്വേജ് ചിലപ്പോൾ കുറച്ച് പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചൊന്നും അവർ വിട്ട് കൊടുക്കും പക്ഷേ എച്ച് ആർ ലെവലിലൊക്കെ നമ്മള് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്തോരം ഉണ്ടെന്ന് അവർ നന്നായിട്ട് അളക്കുന്നുണ്ടോ കാരണം എന്തായാലും ഫ്യൂച്ചറിൽ കുറച്ച് കഴിഞ്ഞ് കൂടിയൊന്നും രണ്ടോ മൂന്നോ മാസം അതിനുള്ളിൽ നമ്മൾ മെയിൻ ഫ്രെയിമിലേക്ക് അടക്കുന്നത്

ഒന്നും പുറത്തേക്ക് വരില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ചിലപ്പോൾ വരാൻ ഉണ്ട് ൊക്കെ ഒരുപാടുണ്ട് അതായത് പല ഇപ്പൊ ഗൂഗിളിന്റെ ഒക്കെ പല ഡെവലപ്പർ പല എക്സ്പേർട്ട് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് കൂടി ഇംഗ്ലീഷ് അറിയത്തോണ്ട് പോയിട്ടില്ല അന്നൊക്കെ അത് പോയതാണ് ഇന്നിപ്പോ എവിടെങ്കിലും യു എസിലെ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുന്നതായിട്ട് പിന്നെ ആദ്യം കയറിയ കമ്പനിന്ന് ഇപ്പോ പുതിയ കമ്പനി ജമ്പ് ചെയ്ത് മുമ്പ് മാറില്ലല്ലേ ശേഷം ഇത്ര കാലം അവിടെ വർക്ക് ചെയ്ത ആദ്യത്തെ കമ്പനിയിൽ ഫിനാൻഷ്യലി തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ സാലറി വെച്ചപ്പോ ഞാൻ ഇപ്പൊ സാലറി പറയണില്ല സാലറി ഞാൻ കേട്ടതനുസരിച്ച് അന്ന് ബ്രോക്യാമെന്ന് കഴിഞ്ഞിറങ്ങണ ഒരു അഞ്ചരട്ടി സാലറി അയക്കണം അഞ്ചെണ് അല്ലേ അഞ്ചരട്ടി സാലറി അയക്കണം അത് എത്ര നേം പറയണില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് വെളിപ്പെടുത്താൻ പറ്റാത്ത കമ്പനി പോളിസീസ് ഉണ്ട് സാലറി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ പലതും ബ്രേക്ക് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാറ് ശരിക്കും എല്ലാ കമ്പനിക്കും ഈ പോളിസി ഉണ്ട് ഈ ഒരു ഇതുണ്ട് പക്ഷേ നമ്മൾ പിന്നെ അങ്ങ് വെളിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല എത്ര സാലറി കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയും ഷെയർ ചെയ്യുകയാണ് അപ്പം ടിഷിലി പറഞ്ഞതനുസരിച്ച് എന്റെ മനസ്സിലാ നമ്പർ ഉണ്ട് അപ്പൊ നമ്പർ മനസ്സിലായത് അനുസരിച്ച് ഒരു അഞ്ചരട്ട് സാലറിയോളം ആ ലെവലിലൂടെ മോളികൾ അത് മാത്രല്ല ഇരുപത്തൊമ്പത് കല്യാണം കഴിക്കാൻ വായിക്കണം അതുകൊണ്ട് തന്നെ വയസ്സ് ഞാൻ ബി പഠിച്ചേക്ക അപ്പോൾ എന്തായാലും കല്യാണം നോക്കാനായി ഫിനാൻഷ്യലി എല്ലാം സ്റ്റേബിളായി ഫാമിലി കുഴപ്പമില്ല മുന്നോട്ട് പോകണ്ടല്ലേ വീട്ടുകാരൊക്കെ ഹാപ്പിയാണ് ഇവിടെ വരുമ്പോൾ പണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ആയിരുന്നല്ലേ രണ്ടായിരത്തി അതില രണ്ടായിരത്തി പതിനാറില് ഇലക്ട്രിക്കൽ ബിടെക് ബിടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലിലാസ് ആയിരുന്നോ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ചെയ്തപ്പോൾ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്നു പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് തന്നെ ഇലക്ട്രിക്കൽ അങ്ങനെ വർക്ക് ചെയ്തു പിന്നെ നമ്മുടെ ഒരു കോർ ഫീൽഡിലുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് ഇലക്ട്രിക്കലില് ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി ആ ഒരു നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന റെക്കഗ്നേഷൻ ഒന്നും ഇവിടെ ഇല്ല വളരെ അങ്ങനത്തെ പ്രോജക്ടുകളില്ലല്ലോ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലിപ്പോ ഇലക്ട്രിക്കലിന്റെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ വർക്കിൽ വരുന്ന ഇലക്ട്രിക്കൽ ഡിസൈൻ അല്ലാണ്ട് വലിയ വല്ലാതെ വരാൻ സാധ്യത വളരെ വർക്കുകളും അത് മെക്കാനിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ഇതൊക്കെ അവരുടെ അവസ്ഥ തന്നെയാണ് ഇലക്ട്രിക്കൽ ചിപ്പ് ലെവൽ കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോ മാത്രമാണ് ഇലക്ട്രോണിക്സ് ആ ഒരു ഫീൽഡിലും ഡിസൈനിങ് ആണ് ചിപ്പ് ലോക ഡിസൈനിങ് കാര്യങ്ങളും നമുക്ക് വേറെ രാജ്യത്തിന്റെ വർക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇലക്ട്രോണിക്സിൽ ചാൻസ് ഉള്ളത് അതാണ് മെക്കാനിക്കൽ ചാൻസ് കുറവ് അത്ര എക്യൂപ്മെന്റ് ഇവിടെ കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ അതിലും പറ്റൂലൈസ് കോഴ്സ് അറിയില്ല

ട്രൈ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഒന്ന് നോക്കാം ഫൈറ്റ് പക്ഷേ എത്ര എത്ര കാലം കഴിഞ്ഞിട്ട് വർഷം വർക്ക് വർക്ക് ചെയ്തു ഇങ്ങോട്ട് വരുന്നത് നേരെ ബ്രോ ക്യാമ്പിലോട്ട് വന്നു ബ്രോ യാമ്പിലോട്ടല്ല എസ് പി എസിലോട്ട് വന്നു ശ്രീദേവിന്റെ എക്സ്പീരിയൻസ് ശ്രീദേവ് ശരിക്കും പ്ലസ് ടു കഴിഞ്ഞല്ലേ വരുന്നത് പതിനേഴ് പതിനെട്ടാമത്തെ വയസ്സില് ാണ് അവിടെ വന്നത് ആ വൺ ഇയറിൽ ശരിക്കും റിപ്പീറ്റിന് പോകണം ഐ ഐ ടി കയറണോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മാസം വർക്ക് ചെയ്ത് രണ്ടു മാസം പ്രത്യേകിച്ച് പഠിച്ചില്ല അടുത്തേക്കായ്മ സെറ്റ് ആവത്തില്ല എനിക്ക് തിയററ്റിക്കിനെക്കാട്ടും ഇഷ്ടം പ്രാക്ടിക്കലായിട്ട് പോണം അപ്പൊ ആ ഒരു ടൈമില് കൊറേ കാര്യങ്ങള് എക്സ്പ്ലോർ ചെയ്തു ലൈക്ക് വെഡിങ് വർക്കിന് പോയിട്ടുണ്ട് മീഡിയ സൈഡ് ഭയങ്കര ഇഷ്ടമായി ക്യാമറ വായിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് തന്നെ അപ്പഴും പർച്ചേസ് ചെയ്തിട്ടുള്ള

അതിന് മുന്നേ സോൾഡറിംഗ് ഇഷ്ടമാണ് വന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോഡിങ് സാറിന്റെ വീഡിയോസ് ഇറങ്ങിയ സമയത്ത് ഏത് വീഡിയോ പഴയ പേര് ക്രോസ് റോഡ്സ് ആയിരുന്നു ടിഷിലൊക്കെ വരുമ്പോ ക്രോസ് റോഡ്സ് ആയിരുന്നു പേരുണ്ടായിരുന്നത് ാണ് ഇലക്ട്രിക്കൽ ഒരു ടൈമില് നമുക്ക് ഒരുപാട് കിട്ടും അത്രയും നമ്മളൊരു എഞ്ചിനീയറുടെ ആവശ്യം കിട്ടും പിന്നെ ബാക്കി ടൈമിലൊക്കെ നമ്മള് ഈ വെബ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ പിന്നെയാണ് ഇതിലേക്കൊരു നമുക്ക്

അപ്പോൾ വന്നപ്പോൾ ഫസ്റ്റ് റൗണ്ട് തന്നെ ക്രാക്ക് പക്ഷെ പാടാണല്ലോ ഒരു ഇമേജ് എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിച്ചാണ് എന്റെ ഏടനൊക്കെ എന്ത് വന്നാലും നീ ഡിഗ്രി എടുത്തിട്ട് നീ എന്ത് എന്ന് പറഞ്ഞുള്ളത് അല്ലെങ്കിൽ എന്തോ കൊലപാതകം ചെയ്ത കുറ്റാണ് നാട്ടില് വേറൊന്നും ട്രൈ ഔട്ട് ചെയ്യാൻ പോലും മനുഷ്യനെ സമ്മതിക്കൂല ഭയങ്കര വിഷയാണ് വിഷയം അത്രയൊന്നും ഇല്ലായിരുന്നു എന്നാലും എന്നാലും ഞാൻ എന്റെ ആഗ്രഹത്തിന് വിട്ട് ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നത് പക്ഷേ എനിക്ക് എപ്പോഴും ഫസ്റ്റ് ഫിമികേഷൻ എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്തെടുക്കണം എന്നായിരുന്നു കാരണം പതിനേഴ് ദിവസം പതിനാല് ദിവസത്തോളം ഇവിടെ നിന്ന് അഥവാ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കോളേജ് തുറക്കുന്ന ടൈമും എല്ലാം കഴിഞ്ഞു ഫസ്റ്റ് തന്നെ ക്രാക്ക് ചെയ്ത് കയറി ഏഴു ദിവസമായിരുന്നു നോക്കി പോയായിരുന്നു എനിക്ക് ഏറ്റവും വിഷമം ബാച്ചിലൊരു വിഷമമുണ്ടായി അതായത് ഏഴു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു മുപ്പതൊക്കെ വയസ്സുള്ള ഒരാളുണ്ടായിരുന്നല്ലോ ായുള്ള ഒരാൾ ആൾ മനസ്സിലായില്ല സിലിവിടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ആൾക്ക് ഭയങ്കര താല്പര്യത്തോടെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം മാറ്റി വെച്ച് ഇങ്ങോട്ട് വന്ന ഒരാളായിരുന്നു ആൾക്ക് പക്ഷേ ഭൂമിക്കേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അന്നത്തെ ഒരു റൂൾ അനുസരിച്ച് ഒരു പ്രാവശ്യം ഭൂമിക്കേഷൻ ഫെയിലായി പിന്നെ ഇങ്ങോട്ടെടുക്കില്ല അതായത് രണ്ടാമത് ട്രൈ ഔട്ട് ചെയ്യാനുള്ള അവസരമില്ല അപ്പം അതിൻ്റെ പേരിൽ ആളെനിക്ക് കാണുമ്പോഴും നമ്മൾ അങ്ങനെ ഒന്നും അത്രയും ഹാർഡായിട്ടൊരു പ്രോഗ്രാം ഡിഫൈൻ ചെയ്യാം ചിരി ഹാർഡായിട്ടൊരു രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ കുറെ ആൾക്കാർ ഇപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു വിഷമം പറഞ്ഞില്ല അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ നേരിട്ട് ഫേസ് ചെയ്തു പിന്നെയൊക്കെ അപ്പം അവരൊക്കെ മൊത്തുള്ള വിഷമം വെച്ചാൽ നമ്മൾ എന്ത് അവർക്ക് നമ്മളോട് ഭയങ്കര ശത്രുതയും ചില ആൾക്കാർക്ക് നമ്മളോട് എന്തോ പറയേണ്ടതെന്ന് അറിയില്ല ഒരു ഫേസ് ചെയ്യുമ്പോൾ എനിക്കെന്നെ ഒരു ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ നമ്മളവരെ പുറത്താക്കി അവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുത്തില്ല അത് ഭയങ്കര ഒരു ഇതായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഏഴു ദിവസമുള്ള ഫോമിക്കേഷൻ പതിനാല് ദിവസത്തേക്ക് മാറ്റുകയാണ് കുറച്ച് ബാച്ചുകൾ കഴിഞ്ഞപ്പോഴേ ഒരു ഏഴു ദിവസം കൊണ്ട് സെറ്റ് സെറ്റാവാത്തൊരു പതിനാല് ദിവസം സമയം കൊടുക്കുക അതേപോലെ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ഫെയിൽ ആയവർക്ക് രണ്ടാമത് റീട്രൈ ചെയ്യാനുള്ള അവസരം കൊടുക്കുക ഇതൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ പഴയ ആൾക്കാരുടെ വിഷമവും ദേഷ്യവും ഒക്കെ കണ്ടതിനുശേഷം തുടങ്ങിയത് തന്നെയാണ് ഇത് ആ സമയം ശരിക്കും അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഫേസ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആളെ ഞാൻ പിന്നെ പുറന്നൊക്കെ കണ്ടപ്പോഴും ആളോട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ പ്രോഗ്രാമിലെ റൂൾ അനുസരിച്ച് എൻട്രയിപ്പിക്കുകയെന്ന് പറഞ്ഞതാണ് പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ എനിക്കൊന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ പല കുട്ടികളും പറഞ്ഞയച്ചു ഇയാളെ ഫേസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇനി ശ്രീദേവിൻ്റെ സാലറിയും കൂടെ അതായത് സാലറി വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് ഞാൻ ഓൾറെഡി അറിഞ്ഞു അപ്പോൾ എന്നാലും നല്ല പാക്കേജ് ഉണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ പറയുന്ന ഒരു ആവറേജ് പാക്കേജ് ഉണ്ടല്ലോ ബ്രോക്കാൻ വേണ്ടി ഒരു ആവറേജ് പാക്കേജ് നിങ്ങൾക്ക് അറിയാമല്ലോ അതിനേക്കാൾ ഒരു കുറച്ച് സ്റ്റെപ്പുകൾ മുകളിൽ അത്രയും അത്രയും പറയാലോ ക്ലാരിറ്റി ഇല്ലല്ലോ അപ്പോൾ ആ റേഞ്ചിൽ സാലറി ഉണ്ട് അപ്പോൾ ഈ ഒരു സാലറി റേഞ്ചിന് പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രീദേവിന് ഈ സാലറി മേടിക്കാനുള്ളൊരു ധൈര്യം കിട്ടിയ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെ പോലുള്ള ആൾക്കാർ അന്ന് എടുത്തൊരു ഉണ്ട് അപ്പോൾ ടിഷിലേക്ക് അന്ന് വന്നത് അതായത് ഈ പ്രോഗ്രാം ആദ്യമായിട്ട് തുടങ്ങുകയാണ് ഈ ഇവിടെ നിന്ന് ഒരാൾ ജയിച്ചിട്ടില്ല ഇവിടെ ടീച്ചറില്ല ഇത് എന്ത് പ്രോഗ്രാമാണെന്ന് വെച്ചാൽ എന്ന് വരെ നാട്ടിൽ കാണാത്തൊരു പ്രോഗ്രാമാണ് അല്ലേ ഇത് എന്ത് ധൈര്യത്തിലാണ് വന്നതെന്ന് എനിക്കെന്നറിയില്ല വെച്ചാൽ ഭയങ്കര നിങ്ങൾക്കിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് വച്ചാൽ മുന്നിലുള്ള ആൾക്കാർ എത്ര പഠിച്ചിട്ടുണ്ട് ഫൈവ് പഠിച്ചിട്ടുണ്ട് എട്ട് പഠിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വരെ മേടിച്ച ആൾക്കാർ നമ്മൾ മുന്നിലുണ്ട് അപ്പം നമുക്കൊരു ധൈര്യമാണ് ഇത്ര മേടിക്കാൻ പറ്റും ഈ ഫീൽഡിൽ എന്നുള്ളത് ഇവർക്കതില്ല ആ സമയത്ത് ഒരു ഐ ടി എഞ്ചിനീയറിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ് ആയിട്ട് കിടക്കുന്നത് അപ്പോഴാണ് നമ്മൾ പറയുന്നത് അമ്പതിനായിരം അറുപതിനായിരം മേടിക്കാൻ പറ്റുന്നു മനസ്സിലായില്ലേ അപ്പോൾ നല്ല പേടിയായിരുന്നു ഇവർക്ക് ഇവർ ഇപ്പോൾ ട്യൂഷനിലൊക്കെ അന്ന് ചെറിയ സാലറിയൊക്കെയാണ് കയറിപ്പോണത് എൻ്റെയും പേടി ഇവർക്ക് എങ്ങനെയൊരു ജോലി കിട്ടട്ടെ എന്നുള്ളതാണ് ഫസ്റ്റ് ാണ് ഇവർ എത്രത്തോളം സെറ്റായി കമ്പനി എങ്ങനെ മെഷർ ചെയ്യണമെന്നൊന്നും എനിക്ക് എനിക്കും അറിയില്ല നമുക്കും ഒരു ലിമിറ്റ് ഉണ്ട് സാലറിയുടെ മെഷർമെന്റ് ഓരോ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഡിഫറെന്റ് ആണ് ആ സമയത്ത് എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ജോലി കിട്ടുമോ അതൊക്കെ നമ്മളെ പേടിയുണ്ട് ഉള്ളില് പക്ഷേ ഇവരോട് ഞാൻ പറഞ്ഞിട്ടില്ല കാണിച്ചിട്ടില്ല ആ ഫുള്ള് ടിഷന് ഈവൻ പ്ലേസ്ഡ് ആയ സമയത്ത് ടിഷനോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ ആ വേട്ടറി കിട്ടും എന്നാൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ടിഷനിൽ അന്നത്തെ ഒരു ഫിനാൻഷ്യൽ ഇതൊക്കെ അനുസരിച്ചാണ് ജമ്പ് ചെയ്ത് പോയതൊന്നുണ്ട് ആ സമയത്ത് തന്നെ കുറെ ആൾക്കാർ ഇപ്പോൾ ആ സമയത്തുള്ള ഗണേഷ് ഗണേഷ് ഗണേഷാണ് ഒരു നല്ല സാലറിക്ക് നമ്മൾ അന്ന് ആദ്യം കയറി ഗണേഷ് സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കോവിഡ് സമയത്ത് വെറുതെ കോടി ഡ്രൈവ് ആണ് പതിനയ്യായിരത്തിന് ആദ്യത്തെ ഓഫർ ഇട്ടി ഞാൻ അവനോട് പറഞ്ഞു കടാ ഒരു അറുപതിനായിരം എൺപതിനായിരം ചോദിക്കും മാസം അവൻ പറഞ്ഞ് ധൈര്യമില്ല മുന്നേ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തീരെ ധൈര്യമില്ലായിരിക്കും ആ ബാച്ചിൽ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല എങ്ങനെയുള്ള ഒരു ജോലി എന്നായിരുന്നു ഇവരെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ അതായത് ചിറ്റം പക്ഷേ ഇവരൊക്കെ ക്യാപ്പബിലിറ്റി ഉള്ള ഭയങ്കര ആൾക്കാരായിരുന്നു ഇത് ഇവർക്ക് അറിയില്ല നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കേപ്പബിലിറ്റി ഉണ്ട് നമുക്ക് അറിയാലോ അങ്ങനെ അവൻ പതിനായിരം മേടിച്ച് ഇരുപത്തയ്യായിരം മേടിച്ച് പിന്നെ മുപ്പത്തയ്യായിരം മേടിച്ച് അവസാനം അമ്പതിനായിരത്തി എത്തില്ല അവന് അതായത് ആദ്യത്തൊന്ന് റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഇരുപത്തയ്യായിരം മേടിച്ച് പിന്നെ റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മുപ്പത് അങ്ങനെ നാലാമത്തെ അഞ്ചാമത്തെ ഓഫർ ഇട്ടിയപ്പോഴും അമ്പതിനായിരത്തിലാണ് എത്തിയത് അതാ പേടിയൊന്നാണ് ചോദിക്കാനുള്ളവരെ പേടി നമ്മുടെ ചാനലിൽ ഐ ടി പിള്ളിന്റെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയസും അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ഫ്രീ വൺ മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോട്ടോടൈപ്പ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ അയപ്പിക്കും ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിന്റെ കൂടെ നമ്മുടെ ിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായാലും ഐ ടി ഫീൽഡ് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാം നീ എത്ര സാലറി എത്ര വെച്ചിരുന്നു ആ റേഞ്ചിനെ ചോദിച്ചത് ഇത് കേട്ടാ ഇത് ചോദിക്കാനുള്ള ധൈര്യം കിട്ടണത് നിങ്ങളെപ്പോലെ കുറെ ആൾക്കാരുടെ ആണ് അപ്പോൾ നമ്മളിപ്പോ ഐ ഐ എംഒി ഒക്കെ പറയുമ്പോൾ അപ്പോൾ ഐ ഐ ടി പഠിച്ചൊരുത്തന്നെ ഒരു മള്ളാക്കിൽ കുറഞ്ഞ സ്ഥലത്ത് ചോദിക്കാൻ പറ്റാത്തത് അവരുടെ മുന്നിലുള്ള സീനിയേഴ്സിന്റെ സാലറി റേഞ്ചിന്റെ സ്റ്റാൻഡേർഡ് അതാണ് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ താഴെ ഈ ഇത് സാലറീൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ എക്സ്പെക്ടേഷൻ ഹൈ ആയിരുന്നു നമ്മുടെ ഡ്രീം വലുതാവുമ്പോഴേ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കുറേ ചാൻസസ് വരുള്ളൂ എല്ലാ നാട്ടിലും പോസിബിളാണ് ഏത് റേഞ്ച് ഇപ്പോൾ പതിനയ്യായിരത്തിന് കയറാനും പോസിബിളാണ് അറുപതിനായിരത്തിന് കയറാനും പോസിബിളാണ് ടു ലാക്കിന് കയറാനും നാട്ടിൽ പോസിബിളാണ് ഫ്രഷറായിട്ട് പക്ഷെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഒരു ലെവലുണ്ട് അത് വലിയൊരു ഫാക്ടറാണ് അത് ഇവർക്ക് ഇവരത് അറിഞ്ഞോ അറിയാതെ ഇപ്പോൾ അത് നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് ഇവർ മാത്രമല്ല കേട്ടോ ബ്രോ ക്യാമ്പിൽ നിന്ന് ടെർമിനേറ്റ് ആയ ആൾക്കാർ ഇനിയിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാര് ഒക്കെ ചോദിക്കാനുള്ള ധൈര്യം നമ്മളാ അന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പിന്നെ ഫുൾ ലൈവിലും വീഡിയോയിലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്ര മേടിച്ചു ഇത്ര മേടിച്ചു അമ്പത് മേടിച്ചു എഴുപത് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നല്ല ദേഷ്യമുണ്ട് കമ്പനി ശരിക്കും ഇവർ പഠിക്കണ സമയത്ത് സൈബർ പാർക്കിൽ നിന്നാണ് ഇവര് ഇരുന്നിരുന്നത് ബാച്ചില ആ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തുപ്പുറത്തുള്ള കമ്പനീസിലെ സാലറി ഫ്രഷേഴ്സിന് അയ്യായിരം രൂപ എട്ടായിരം രൂപ ഒക്കെയായിരുന്നു ചില കമ്പനീസിൻ്റെ സാലറി അപ്പൊ ഇവര് പഠിക്കുമ്പോൾ ഇവരെ ഇവരെ കൂടെ കാൻഡീനിൽ വന്നിരുന്നിട്ട് ആ കമ്പനീന്റെ ഫൗണ്ടേഴ്സോ പരിചയമുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് ഇവരോട് പറയാണ് എടാ കിട്ടൂലടാ ഉപ്പന്മാർ മറ്റീരി ആണ് ഉപ്പ്മാര് ഫ്രോഡാണ് ഗണേഷിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ആൾക്കാരെ എനിക്ക് അറിയുകയും ചെയ്യാം ഞാൻ എന്നിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം സാലറി കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് ആ പോസ്റ്റർ എടുത്താണ് അവർക്ക് അയച്ചുകൊടുത്തത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഒരു ഭയങ്കരമായിട്ട് മുച്ചുണ്ട് ഇപ്പം നമുക്ക് ആരും നമ്മൾ പറഞ്ഞാലും നമുക്കറിയാം അത്ര കിട്ടും ഇത്ര കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ പറയാനുള്ള വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ ചോദിച്ച സാലറിൻ്റെ ഏകദേശം അടുത്തേക്ക് നമുക്ക് സാലറി കിട്ടുകയും ചെയ്ത് എങ്ങനെയുണ്ട് വീട്ടിലെ അറ്റ്മോസ്ഫിയർ അതായത് ഇപ്പോൾ പത്തൊമ്പതാം വയസ്സിൽ

അപ്പൊ എങ്ങനെ എങ്കിലും പെട്ടെന്ന് ഒരു ജോബ് ഒപ്പിക്കണം എന്നായിരുന്നു അങ്ങനെ കയറി തേർഡ് ഇന്റർവ്യൂ തന്നെ കിട്ടി ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ കിട്ടിയായിരുന്നു പക്ഷെ അത് അഹമ്മദാബാദ് ആയിരുന്നു പാക്കേജ് കുറവായിരുന്നു അതുകൊണ്ട് പോയില്ല ഒന്നുകൂടെ ട്രൈ ചെയ്തു അടുത്തതിന് അത് എന്നിട്ട് റിപ്ലൈ ഒന്നും കിട്ടിയില്ല അടുത്തതിന് കിട്ടി കുറെ റിജക്ഷനും ഒക്കെ ഉണ്ടായി അതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഇതിനൊക്കെ എന്താ നിക്കണ ചെലവാക്കല്ലേ അത് ഇതൊക്കെ പറഞ്ഞപ്പോ സന്തോഷം ഉണ്ട് മാത്രമല്ല ഇവര് പാരന്സിന് ശരിക്കും ഹാപ്പിനെസ് എപ്പഴാ നമ്മളില്ലാത്തപ്പോ ഇവര് ആ ഡ്രസ്സൊക്കെ ആയിട്ട് ചിലപ്പോ നമ്മളെ നാട്ടിലെ അങ്ങാടിയിലേക്ക് ഒന്ന് പോയി അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ മോം അടിച്ചു തന്നാണെന്ന് പറയുമ്പോൾ ഫീൽ ഉണ്ട് അവർക്ക് അത് പേരൻസ് നമ്മളറിയില്ല നമ്മളറിയാതെ തന്നെ നമ്മളെ കുറിച്ച് അവര് പിച്ച് ചെയ്യാൻ തുടങ്ങും പിന്നെ അത് നടക്കും അത് നമ്മളെടുത്ത് ചിലപ്പോൾ കാണിച്ചില്ലെങ്കിൽ ഇപ്പം എന്നോടൊക്കെ വീട്ടിൽ എന്തെങ്കിലും മേടിച്ചുകൊണ്ടുപോകുമ്പോൾ എന്നോട് പറയും എന്തിനാണ് ചിലവാക്കുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ പറയും പക്ഷെ അവർക്ക് ഹാപ്പിനെസ്സാണ് അത് അതൊരു നമ്മൾ കൊണ്ടുവരുമ്പോഴുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് വേറെ ഒരു ലെവലാണ് ഇനിയെല്ലാം മാറും പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും ഇനി എന്താ പ്ലാൻ എന്താ പഠിക്കാൻ പോകാനുള്ള പ്ലാൻ ഉണ്ടോ എന്താണ് ശരിക്ക് ഫ്യൂച്ചർ എന്താണ് കണ്ടിട്ടുള്ളത്

ഈ മീഡിയ ഈ സാധനങ്ങളൊക്കെ എപ്പോഴും താല്പര്യം ഉണ്ടാകും ഒട്ടുമിക്ക ഇൻട്രസ്റ്റ് ഉള്ളതാണ് പിന്നെ നമ്മൾ എന്തോ സൈഡിൽ ആ ഭാഗത്ത് എത്താത്തതാണ് അപ്പോൾ ഞാനൊക്കെ പ്ലസ് ടു ചെയ്യുന്നത് എൻ്റെ പ്ലാൻ തന്നെ ഒരു എഡിറ്റർ ആവണം ആ സമയത്ത് മറ്റേ പിനാക്കളോ അതൊക്കെ വെച്ചിട്ട് എഡിറ്റിംഗ് ഒക്കെ എൻ്റെ പരിപാടി ഉണ്ടായിരുന്നു പഴയ സോങ്ങ് ഇടുക പുതിയ സോങ്ങ് കട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യുക പിന്നെ എങ്ങനെയാണ് ഞാനും കോഡിങ്ങിലോട്ട് എത്തിപ്പെട്ടത് അപ്പോൾ എന്താണ് പരിപാടി പ്ലാൻ എന്താ ഓൺട്രണർ ആവാന്നുവെച്ചാൽ മീഡിയ സൈഡിൽ എന്തെങ്കിലും പരിപാടികളിലോട്ട് പോകാനാണോ അതോ എങ്ങനത്തെ ബിസിനസ് സ്റ്റാർട്ടപ്പ് വേണ്ടിയാണ് ഇനി ഭയങ്കര കോൺഫിഡൻസ് ലെവലായിരിക്കും പത്തൊമ്പതോ വയസ്സിൽ നമുക്ക് ഇൻകം റിസീവ് ചെയ്യാൻ തുടങ്ങിയാല് ഒരു പത്തൊൻപതിനായിരത്തിന് മുകളിൽ മന്ത്ലി ഇൻകം റിസീവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് നമ്മുടെ കപ്പാസിറ്റി ലെവൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും വേറെ ലെവലോ ഇനി പേടി ഉണ്ടാവില്ല അപ്പോൾ എനിക്കും ഇപ്പൊ ഇതൊക്കെ തുടങ്ങാനൊക്കെ ഉള്ള ധൈര്യം നിന്ന് വച്ചാല് പണ്ട് ഞാൻ മുപ്പത്തി സപ്ലി അടിച്ചിട്ടാണ് ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് റുപ്പിയാണ് സാലറി ഫസ്റ്റ് ജോലി കിട്ടണത് അത് കഴിഞ്ഞ് ഒരു ഒന്നര രണ്ട് ലക്ഷത്തിനടുത്ത് സാലറി ഇട്ടാണ് നമുക്ക് എന്ത് മനസ്സിലായത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നെ ജോബ് വിടാനും പുതിയ തുടങ്ങാനും എത്ര തോറ്റാലും തുടങ്ങാനുള്ള ധൈര്യം കിട്ടും ഇപ്പോൾ ഞങ്ങൾ ഈ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഒരു തൊട്ട് മുന്നേറ്റ ഞങ്ങൾ ഓർഡർ മോണായിട്ട് ഒരു ഡിസ്കഷനിലായിരുന്നു അപ്പോൾ ആളും തന്നെ തൊഴിൽ എത്രത്തോളം തൊഴിൽ തോൽക്കുന്നോ നമുക്ക് ധൈര്യം കൂടിക്കൊണ്ടിരിക്കും അത് ഈ ഒരു റിസൾട്ട് കൂടി ഉണ്ടാകുമ്പോൾ എൻ്റെ കയ്യിൽ സ്കില്ലും കൂടി ഉണ്ടാകുമ്പോഴേ ഇപ്പോൾ എന്താ വെച്ചാൽ എന്തേ ഫെയിലിയർ സംഭവിച്ചു ഞാൻ ആ സമയത്ത് എന്തേലും തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യത്തിലോട്ട് പോകും അതായത് പൈസ ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നത് സ്റ്റാർട്ടപ്പ് പൂട്ടി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് കുടുങ്ങി ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകും ഞാൻ വേഗം ചെയ്യും വേൻ ജോലിയിലോട്ട് കയറും എന്നിട്ട് നല്ല സാധനം ഉണ്ടാവില്ല ഒരു ലക്ഷത്തിന് മുകളിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും വീണ്ടും കടക്ക് വീട്ടും എൻ്റെ പഴയ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ മാല വള അതൊക്കെ പണയം വെച്ചിട്ടൊക്കെയാണ് ഞാൻ സ്റ്റാർട്ടപ്പ് എത്തിയത് അതൊക്കെ വീട്ടി തിരിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴും ധൈര്യമാണ് നമ്മുടെ കയ്യിലൊരു സ്കില്ുണ്ട് എന്നും നമുക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു പവർ ഉണ്ടാവും ആ ഒരു സാധനം ഇന്ന് എനിക്ക് പത്തൊമ്പതാത്ത വയസ്സിലാണ് കിട്ടണം അച്ചീവ്മെന്റ് അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ് അത് അതിൻ്റെ ചേഞ്ച് ഭയങ്കരമായിരിക്കും ഇതിപ്പോൾ നമ്മൾ ചാനലിലൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് നേരെ പ്ലസ് ടു കഴിയുക ഒരു ഡിഗ്രി എടുക്കുക വെറുതെ പി ജി എടുക്കുക അതിന് പകരം എന്തെങ്കിലും അച്ചീവ് അച്ചീവായിട്ട് ജോലി കയറിയിട്ട് ഡിഗ്രി വേണമെങ്കിൽ എടുത്താൽ മതി അത് നമ്മൾ ഓരോരുത്തരെയും ഇതാണ് വച്ചാൽ ആ ആ ഒരു രീതിയിലോട്ട് സൊസൈറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഇത് പറയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ യൂട്യൂബിന്റെ താഴെ തെരുവേണ്ടി വരും കേട്ടാ ആ ഒരു ചിന്താഗതി ആൾക്കാർക്ക് വരാൻ ഭയങ്കര പാടാണ് പിന്നെ പാടാണ് സൊസൈറ്റി അങ്ങനെ സെറ്റ് ഡിഗ്രി അതിനേക്കാളും കൂടെ ഒരു കൾച്ചർ പറയും ചിലപ്പോൾ അതായത് കോളേജ് പോയിട്ട് കൾച്ചർ കിട്ടും കോളേജിൽ പോയിട്ട് എന്ത് കൾച്ചർ കിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല അത് നമ്മളുള്ള കൾച്ചർ പോകാൻ നല്ലാണ്ട് കോളേജിൽ പോയിട്ട് നമ്മൾക്ക് നല്ല കൾച്ചർ വരില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ വർക്ക് എൻവയറമെന്റ് നമ്മളിപ്പോൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിടത്ത് തന്നെ ഈ വർക്ക് എൻവോൺമെന്റ് വന്നിരുന്നാൽ ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ പല പ്രായമുള്ള ആൾക്കാരായിരിക്കും പല ഏജ് കാറ്റഗറി പല പ്രദേശത്തുള്ള ആൾക്കാരായിരിക്കും അപ്പം നമുക്ക് അവരായിട്ടുള്ള ഇടപെടുമ്പോഴാണ് നമ്മളെ കൾച്ചർ കൾച്ചറൊന്നുകൂടി മെച്ചപ്പെടുക നമ്മളൊച്ചുകൂടി സ്റ്റാൻഡേർഡൈസ് നമ്മളൊരു രീതിയും പ്രൊഫഷണൽസ് ഒക്കെ വരിക അപ്പോൾ ശരിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും പ്ലസ് ടു കഴിഞ്ഞിട്ട് കുട്ടികൾ പോകേണ്ടത് എന്തൊരു സ്കില് ഇപ്പൊ വിദേശത്തേക്കുള്ള ആൾക്കാരുണ്ടല്ലോ ഈ ഒരു സ്കൂൾ സ്റ്റഡി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം വർക്ക് ചെയ്യാൻ പോകും എന്നിട്ട് പിന്നെ ഡിഗ്രിയോ മറ്റു കാര്യങ്ങൾ പഠിക്കാൻ പോകും ശരിക്ക് ആ ഒരു സ്റ്റൈലിലോട്ട് വരണം ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമില്ല കാര്യമില്ല അത് പക്ഷേ അതിലോട്ട് നമ്മളെ പാരൻസും വരും വരാൻ ഭയങ്കര പാടാണ് നമ്മളായിട്ട് ഡിസിഷൻ ഇപ്പോൾ ഇവനൊക്കെ പതിനെട്ടാമത്തെ വയസ്സിലാ ഡിസിഷൻ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായതാണ് വലിയ അത്ഭുതം അത് അത് തന്നെയാണ് ശരിക്കും ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ധൈര്യം കൂട്ടോ അതെ നിനക്ക് ആ ഒരു ഇതിലോട്ട് വന്നോളൂ നീ ഓണ്ടർപ്രണർ ആവാനുള്ള ധൈര്യം എന്നുള്ളത് അത് തന്നെയാണ് ഇതിലിപ്പോൾ ടിഷനിൻ്റെ പ്ലാൻ എന്താണ് അതായത് ഇത് കഴിഞ്ഞിട്ടിപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സായി നേരെ കല്യാണത്തിലോട്ടാണോ അതോ വേറെ എന്തെങ്കിലും ടെക്കോ ഓൺടർപ്രണർഷിപ്പ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ തൽക്കാലം

അപ്പോൾ ഈ ടെക്നോളജി ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്തത് പൈത്തൻ അന്ന് കേറിയത് പൈത്തൻ പ്ലേസ്ഡ് ആയത് ഇപ്പോൾ ഇപ്പൊ ഏതൊക്കെ ഓ പിന്നെ ഇത് പറയാണെങ്കിലോസ് ആണെങ്കിൽ അതാണ് നമ്മൾ ആ ഒരു സെൽഫ് ലേണിംഗിന്റെ പവർ ആണ് അതായത് എവിടുന്നു സെൽഫ് ലേൺ ചെയ്താലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവിടെ നിന്നില്ല നാട്ടിൽ എവിടെ നിന്നിട്ടാണേലും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണ ആർക്കായാലും സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി അതാണ് ചലഞ്ച് വരുമ്പോ നമുക്ക് എടുത്ത് മൈൻഡ് സെറ്റ് ഒക്കെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് എന്താണ് കിട്ടിയിട്ടാണ്

ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല നമ്മള് ഇറങ്ങി കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ മനസ്സിലാവും പക്ഷെ ചിലവർക്ക് ഞാൻ കൈ വച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ബാക്കി പൈത്ത വേറെ നമുക്ക് ഇവിടെ കോഴ്സുകളൊക്കെ

ഡാറ്റാ യൻസിന്റെ അപ്ലിക്കേഷൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യാറുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള പ്രോജക്ടുകൾ വരുമ്പോഴേ ഡാറ്റിനായിട്ട് സ്പെഷ്യൽ എഞ്ചിനീയേഴ്സ് ആണോ അതോ നിങ്ങൾ മാത്രമായിട്ടാണോ അങ്ങനെയാണ് ഇൻട്രസ്റ്റ് വലിയ വലിയ സ്ട്രെങ്ത് ഉള്ള വല്യ കമ്പനി ആണല്ലേ ഒരു ബ്രാഞ്ചസ് അപ്പോൾ ഇത്തരം വലിയ കമ്പനിയിൽ സാധാരണ എല്ലാവർക്കും ചെലപ്പോ ഈ റിസർച്ചിന് ഇങ്ങനെയൊക്കെ പോവാനുള്ള സ്കോപ്പ് ഉണ്ടോ കമ്പനിയിൽ നമ്മുടെ നമ്മുടെ വർക്ക് വർക്ക് ഹാൻഡിൽ നമുക്ക് നമുക്ക് കമ്പനി അത് അത് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ടൈം നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം ഫ്രീഡം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ വേണേലും നമ്മുടെ ടൈം എക്സ്ട്രാ ടൈം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ചെയ്യാം ഒരു ഡെയിലി വൺ അവർ ടു അവർ നമുക്ക് വേണമെങ്കിൽ എടുത്ത് ചെയ്യാം ഓക്കെ എത്ര ടൈം ഇപ്പോൾ ഇരിക്കാറുണ്ട് ഓഫീസിൽ ഞാൻ ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം എയ്റ്റ് ടു ഫൈവ് തേർട്ടി ആണ് ഓഫീസ് പക്ഷേ അവർ എന്താ വെച്ചാൽ നമുക്ക് ലേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ലേറ്റ് ആയിട്ട്

അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ആ ഒരു ആ ടൈമിങ് അത്രയും ആയിട്ടൊക്കെ ഇനീഷ്യലി പറയുന്നത് പിന്നെ അത് ഫ്രീ ഫുൾ ഫ്രീ ആയി മാറും എക്സ് എക്സ്പീരിയൻസ് കൂടുന്തോറും ഫ്രീ ആയിട്ട് മാറും പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ടിഷനോട് അതായത് പഴയ ബാച്ചിലുണ്ടായിരുന്നെ കുറച്ച് ആൾക്കാരുണ്ട് പ്രധാന കഥാപാത്രങ്ങൾ അതായത് ഒരു പ്രധാന കഥാപാത്രമാണ് നമ്മുടെ അരുൺ അരുൺഭായ് അരുൺഭായി ഫോർട്ടി ത്രീ ഏജ് ഞാൻ എന്തുകൊണ്ടാണ് അരുൺ അരുൺഭായി എന്ന് വിളിക്കുന്നത് ആൾക്ക് ഫോർട്ടി ത്രീ ഏജ് അന്നുണ്ടായിരുന്നു അല്ലേ ആള് ആളുടെ നമ്മുടെ കോൺവെക്കേഷൻ അതായത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ കൊച്ചിയിലൊരു ഇവന്റ് എടുത്തിരുന്നു കോൺവെക്കേഷൻ ഇവന്റ് അന്ന് ആളുടെ മൂത്ത മകള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെയാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നു ആളെ എനിക്ക് അന്ന് തോന്നുന്നത് സെവൻ്റി സംതിങ് സെവന്റി ത്രീ സം തൗസൻഡി പ്ലേസ്ഡ് ആയത് നല്ല സാലറി പ്ലേസ്ഡ് ആയത് എനിക്ക് നല്ല പേടിയുള്ള പ്രൊഫൈലായിരുന്നു ഈ പറഞ്ഞ പോലെ ആ ഹെവി റിസ്ക് ആയിരുന്നു ആള് ഗൾഫിൽ നിന്ന് എന്തോ ജോലി കിട്ടിയെതിട്ട് വരുന്നതിന് മുന്നേ എന്നെ വിളിച്ചു ചോദിച്ചാൽ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട് പുള്ളിക്ക് ആ ആറ് മാസത്തോളം വെയിറ്റ് ഈ ഒരു മൈൻഡ് സെറ്റാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കോടിയാന്ന് പറയുന്നത് കോടിയുടെ ഡോക്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് പുള്ളിക്ക് അതിൽ തന്നെ ചെക്ക്പെടണം അതിൽ ജോബ് ചെയ്ത് അതിങ്ങനെ തന്നെ ഇൻകം ഉണ്ടാക്കി ചക്ഷപ്പെടണം എന്നുള്ളൊരു നമ്മൾ സാധാരണ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കാണാത്ത ഒരു മൈൻഡ് സെറ്റ് ആണ് പുള്ളിക്ക് അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെ പഠിച്ച് നിൽക്കാനൊന്നും ഒരു കുഴപ്പമില്ല എന്നുവെച്ചാൽ ആ ഒരു ഗാംഗിലൊക്കെ പുള്ളിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അതുണ്ട് ആ ഒരു ഫോർട്ടിത്രീ ഏജിലുള്ള ആളാണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ അല്ല ആള് ഭയങ്കര ഞാൻ ആള് പരിചയപ്പെടുത്തിയ ആള് കൊച്ചി തന്നെ കൊച്ചിയിലല്ലേ കൊച്ചി കമ്പനിയിൽ ഉണ്ട് ഞാൻ വേറെ ബ്ലോഗായിട്ട് ആളുക്ക് തന്നെ പോവാം നമുക്ക് എന്നിട്ട് രസമായിട്ട് ആ പരിചയപ്പെടാം എന്തായാലും എന്നാൽ എനിക്കെല്ലാം പേടിയായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ വേറെക്കാളും പേടി എന്താണെന്ന് വെച്ചാൽ ആളുടെ പേടിയെന്ന് വെച്ചാൽ ഇത്രയും പ്രായമുള്ള ഒരാൾ നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ട്രൈ ഔട്ട് ചെയ്യുകയാണ് നമ്മൾ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല സ്കിൽ ഉണ്ടായ മതി എന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഫസ്റ്റ് ബാച്ച് നല്ല പേടിയായിരുന്നു അപ്പോൾ പക്ഷേ സെവൻറ്റി ത്രീ ആ ബാച്ചിൽ തന്നെ ഏറ്റവും ടോപ്പ് സാലറിയിൽ സാലറിൽ പ്ലേസ്ഡായത് അരുൺഭായാണ് സെവൻറ്റിത്രീ തൗസൻഡ് പ്ലേസ് ആണ് പക്ഷേ ആളുടെ ഒരു എക്സ്പീരിയൻസ് അതായത് ആൾക്ക് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ്ങനൊക്കെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരുന്നു വിദേശത്ത് അതും കൂടി വെച്ചിട്ടാണ് നല്ലൊരു പാക്കേജിൽ കൂടെ പ്ലേസ്ഡായത്

ഇപ്പം ഇന്ന് നമ്മൾ നമ്മൾ ഹബ്ബിലോട്ട് വല്ലാതെ വരുന്നില്ലല്ലോ അന്ന് സംഭവിക്കണമെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ടീമൊക്കെയാണ് നിങ്ങൾ നന്നായിട്ട് പരി എന്താ പറയുക നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും അത് വിധം പേടി മാറ്റാനൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അന്ന് ഈ ആളുടെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ ആൾക്ക് ഭയങ്കര പേടി പൊമിക്കേഷനിൽ വന്നപ്പോൾ വിറച്ചിട്ട് കൈ താലകനെ വീണിട്ട് ഒരു വിറച്ച് കയ്യിൽ ഇങ്ങനെ പോയി ബോധം പോയി ആ ബോധം പോകണ ഒരു കൺട്രോൾ പ്രത്യേക അവസ്ഥയായി അങ്ങനെ ആൾ പിന്നെ വീണ്ടും റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ ആ ഇന്റർവ്യൂവിന് വീണ്ടും വരുന്നത് അങ്ങനെ വന്ന ആള് പേടിച്ച് മോത്തോക്കാൻ പേടിച്ച് ഉള്ള ആള് ഞങ്ങള് അന്ന് റെക്കോർഡ് ചെയ്യാൻ എന്തിനാന്ന് വെച്ചാല് വരുന്ന ആളുടെ കപ്പാസിറ്റി എന്താണ് അയാൾ മാസം കഴിഞ്ഞ് പോകുമ്പോ എന്ത് ലെവലിൽ എത്തി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങളത് ഒഴിവാക്കി പിന്നെ ഇവർക്കൊക്കെ അത് ഭയങ്കര ടെൻഷനും ഭയങ്കര മടിയായതുകൊണ്ട് അവരോട് ഒഴിവാക്കിയതാണ് അപ്പൊ അന്നാണ് ഫസ്റ്റ് ആണ് ആ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചാണ് നിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് ചിരിക്കാണ് വിചാരിച്ചത് ആളെ കൈന്നങ്ങ് പോയി ഭയങ്കര അവസ്ഥയായിരുന്നു പക്ഷേ പിന്നെ ഹബ്ബിൽ ഞാൻ ഓരോ തവണ വരുമ്പോഴും ആളെ പേടി മാറ്റണം എന്നുള്ളത് ഈ പേടി മാറാന്നുള്ള വേറെ ഒന്നും ഒരു ചില അവസ്ഥ കൂടുതലായിട്ട് ഇതേമാതിരി കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴാണ് പേടി മാറുള്ളൂ ഞാൻ വരുമ്പോഴൊക്കെ പാട്ട് പാടുക ഡാൻസ് കളിപ്പിക്കുക ഞാൻ എന്റെ കണ്ണ് പെട്ടാ കുടിക്കുന്നു അങ്ങനെ വന്ന് 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 അവസാനം ആളുണ്ടല്ലോ കോൺവെക്കേഷൻ ഒക്കെ ആയപ്പോൾ സ്റ്റേജിലിരുന്ന് പാട്ട് പാടി അത് കാണേണ്ട ഒരു കോൺവെക്കേഷൻ്റെ വീഡിയോ കോൺവെക്കേഷൻ ബ്രോക്യാമ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ എസ് പി എസ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോ വീഡിയോയിലുണ്ട് ആൾ പാടുന്നതും ആ പാട്ട് കഴിയുമ്പോൾ ഒരാൾ കരയുന്ന സീനോടി കാണാം അതാരെച്ചാൽ അവൻ ഉമ്മയാണ് അവൻ്റെ ഉമ്മ പറയാണ് ഉമ്മ ഞെട്ടിപ്പോയിരുന്നു അതായത്

ഭയങ്കര സംഭവമായിരുന്നു എനിക്കൊന്നും ഓർമ്മ ഉള്ളതാണ് വായിസ് ഞാൻ വായ്സിന് ഞാൻ ഒരു ദിവസം ഞാൻ പറ്റുകയാണെങ്കിൽ വിളിച്ചിട്ട് കണക്റ്റ് വാസിന് വായിസിന് മീഡിയയിൽ മുന്നിൽ വരുമോന്നറിയില്ല വരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം എങ്ങനെയെങ്കിലും പുതുതായിട്ട് നമ്മുടെ ബ്രോ ക്യാമ്പിലോട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരോട് അവർക്ക് കൊടുക്കണ്ടേ എന്താണ് എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ ഉപദേശമോ എന്തെങ്കിലും ഉണ്ടോ അല്ലെ ഈയൊരു ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൻ്റെ ഈ ലെവലിലോട്ട് തയ്യാറെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഓൾറെഡി വരുന്നവരുണ്ട് വരാൻ പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർ പാരൻസ് ഉണ്ടോ അപ്പോൾ അവർക്കൊക്കെ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് പ്ലസ് ടു കഴിഞ്ഞിട്ടും അതിൽ ബ്രോ ക്യാമ്പ് എന്നല്ല ഞാൻ ഞാൻ ഇപ്പോഴും ബ്രോ ക്യാമ്പിലോട്ട് വരണം എന്നുള്ളതിനെക്കാളും കൂടുതൽ എനിക്ക് തന്നെ ടെക്നോളജി എന്തെങ്കിലും സ്കില് അച്ചീവ് ചെയ്യുക നമ്മൾ എന്ന് വെച്ചാൽ ഈ നോർമലായിട്ട് പറയുമ്പോൾ ബ്രോ ക്യാമ്പിലോട്ട് വരണം എന്നുള്ളതല്ല നമ്മുടെ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ആൾക്കാർ സ്കിൽഡായിട്ട് മാറുക എന്നുള്ളതാണ് ആ ഒരു സംഭവത്തിലോട്ട് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടെന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഇപ്പൊ എന്ത് ഫീൽഡിലോട്ട് പോകണമെങ്കിലും എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇറങ്ങി തിരിക ചിലപ്പോൾ അതിൽ നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ആ ഒരു പ്രോസസ്സ് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് പോവാണാകും ചിലപ്പോൾ ഡൗൺ ആവും ചിലപ്പോൾ അപ്പ് ആവും പക്ഷെ അതൊക്കെ അതിന്റെ ഒരു പാർട്ടാന്ന് പറയാനുള്ളത് അറ്റ് ദ എൻഡ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അത് ഫെയിൽ ആവും

ആഴ്ചയിൽ ഇവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പുറമേ ഇവരെല്ലാം ആഴ്ച റിജക്ഷൻ എടുക്കണമായിരുന്നു എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു അതായത് ആൾക്കാർ ആരുടെയെങ്കിലും പോയിട്ട് നടക്കാത്തൊരു കാര്യം സംസാരിച്ചിട്ട് സ്ട്രെയിഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കണം അത് നടക്കാത്തൊരു കാര്യം അപ്പോൾ അത് എല്ലാ വീക്കിലും പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് പിന്നെ പുറത്തിറങ്ങുമ്പോഴത്തേന് ആരോടും എന്തും ചോദിക്കാനുള്ള ധൈര്യമായി അതന്നെ ആയാൽ ലൈഫിൽ ജയിച്ചു ഇല്ലേ എല്ലായിടത്തും ആവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷെ അത് വന്നതിന്റെ പേരിൽ മാത്രം പോയ ആൾക്കാരുണ്ട് അത് ചെയ്യാൻ പേടിച്ചിട്ട് ഏഹ് ഈ മിണ്ടാൻ പേടിച്ചിട്ട് പറഞ്ഞവര് എല്ലാ ടാസ്ക്കും നമ്മള് അറിയില്ല അവർക്ക് ഇമ്പോർട്ടൻസ് നിന്റെ പേരൻസ് ഇനിയും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ സ്കില് അച്ചീവ് ചെയ്യണ കാര്യത്തില് അവരിലെ പാരൻസ് തടഞ്ഞു വയ്ക്കുന്ന പാരൻസിനോട് എന്താ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അവരെ ട്രസ്റ്റ് ചെയ്യുക അവരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിടുക ഒരു വൺ ഇയറോ ടു ഇയറോ അതിനുള്ളിൽ അവർക്ക് സെറ്റ് ആവുന്നില്ല ഒരു വീട്ടുകാർക്ക് അല്ല പേരൻസിന് ഒരു തോന്നൽ വരുന്നില്ല ഇവൻ ഇത് ഇതൊക്കെ ആയി പോവുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ പോവുക അല്ലെന്നുണ്ടെങ്കിൽ അവനെ ട്രൈ ചെയ്യാൻ വിടുക ഇതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു പ്ലാനും ഇല്ല അതിപ്പോൾ നിനക്ക് ശ്രീദേവൻ്റെ കേസിൽ ഞാൻ ശ്രദ്ധിച്ചാന്ന് വെച്ചാൽ ശ്രീദേവന് അതിന് മുന്നേ ഇലക്ട്രോണിക്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് മീഡിയ ഫീൽഡിലോട് ഇൻട്രസ്റ്റ് ഉണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അതിന് ഫ്രീഡം കൊടുക്കാന്നുള്ള പാലൻസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പോൾ നമുക്കൊന്നും അറിയില്ല പ്ലസ് ടു ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു ഇൻട്രസ്റ്റും ഇല്ല അങ്ങനത്തെ ഒരാളാണ് അവന് ഡിഗ്രിക്ക് ഏതേലും പോകുന്നതായിരിക്കും നല്ലത് കൂടി എന്താണ് സമയം ഒരു പ്രായം കഴിയും ചിലപ്പോൾ അത് അത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചിലർക്ക് മുൻകൂട്ടി അത് മനസ്സിലാക്കാൻ മെച്ചൂരിറ്റി വരും അത് ചിലർക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ അത് ഒരു ഗ്യാപ്പ് കൊടുക്കുക എന്നുള്ളത് പക്ഷേ വേറെ പ്രശ്നം ഉണ്ട് കേട്ടാ പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവന് ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ മറ്റേ അവസാനം മറ്റേ പുകയടിക്കല് മാത്രമേ മാറും റൂമിൽ അങ്ങനത്തെ ആൾക്കാരായി മാറും കുറെ ആൾക്കാർ അപ്പോൾ അതും പറ്റില്ല അപ്പോൾ അതാണ് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതിനുള്ള പുഷ് കൊടുക്കുക സപ്പോർട്ട് കൊടുക്കുക അവിടെ ഡിഗ്രിയോ പി ജിയോ എന്നുള്ള മാറ്ററല്ല അവിടെ സ്കില്ല് ഇതാക്കുക എന്നുള്ളത് അപ്പോൾ അതേപോലെ എന്താ പറയാനുള്ളത് അതായത് പുതിയ പ്രോഗ്രാമിലോട്ട് വരാൻ പഠിക്കാൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ വേറെ ഫീൽഡിൽ നിന്ന് കടന്നു വരുന്ന ആൾക്കാരോട് ട്രിഷിൽ എസ്പെഷ്യലി ഇലക്ട്രിക്കൽ കഴിഞ്ഞ് വന്ന ആളായതുകൊണ്ട് എനിക്കും പറയാനുള്ളത് തന്നെയാണ് നമ്മളൊരു നമ്മൾ സെൽഫ് ട്രസ്റ്റ് കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഈ ഒരു വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന പല കാര്യങ്ങളും എന്തിനാണെന്ന് നമുക്കപ്പം മനസ്സിലാവില്ല പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ജോബിന് കഴിഞ്ഞ് പല സ്റ്റേജിലായിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കാരണം അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അറിയാം അറിയാൻ വേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പറഞ്ഞ പോലെ റിജക്ഷൻ പ്രൂഫ് അതൊക്കെ എന്തിനാണ് ഈ സമയത്ത് ഇവിടെ ചെയ്തുകൊണ്ട് എന്താ ഗുണം എന്നുള്ളതൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് വന്നിട്ട് നമുക്ക് ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഇല്ല എന്താണ് നമുക്ക് വേണ്ടത് എന്താണ് ചോദിക്കാം കിട്ടിയാൽ നമുക്ക് നടന്നു അല്ലെങ്കിൽ അത് പോയി നമ്മൾ പോയ ഒരു വാക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റ് പിന്നെ പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാസ്കുകളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ അതെല്ലാം ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൈൻഡ് സെറ്റ് അത് നമുക്ക് വീണ്ടും എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് ചെയ്തത് നമുക്ക് ചിലപ്പോൾ ഒട്ടും അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും നമ്മൾ ടച്ച് ചെയ്യാത്ത പല കാര്യങ്ങളും ഏരിയയിലോട്ട് നമ്മൾ പോകേണ്ടി വരും പക്ഷെ അതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇന്ന് ചലഞ്ച് യുവേഴ്സെൽ അത്രേ ഉള്ളൂ അത് അച്ചീവ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ തന്നെ ഒരു നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യുക നമ്മുടെ കാലബറി ചിലപ്പോൾ നമുക്കും അറിയില്ലായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ് നമുക്ക് ചലഞ്ച് യു സെൽഫ് അത് എന്താണെങ്കിലും ആ ചലഞ്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒരു ബെറ്റർ വെർഷൻ ആയിരിക്കും അതായത് ഉള്ള സംഭവത്തിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്തെടുത്തതിനാൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടാവും നമുക്ക് അത് ചെയ്ത് മനസ്സിലാവും നമ്മളിപ്പോൾ ഒരു നമ്മുടെ എന്തിലാണേലും നമ്മൾ അടുത്ത ലെവലിൽ തീരാനുണ്ടാവും പേഴ്സണാലിറ്റി വൈസ് ആണെങ്കിലും നമ്മുടെ സ്കിൽ വൈസ് ആണെങ്കിലും ചലഞ്ചസ് ആയിട്ട് എടുക്കുക അതിനെ ഓവർകം ചെയ്ത് നമ്മളെ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും വന്നതിന് വളരെ സന്തോഷം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ശേഷം രാത്രി പന്ത്രണ്ട് മണിക്കാട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ടിഷൽ വർക്ക് കഴിഞ്ഞ് ടിഷിലിനെ വിളിച്ചതാണ് അതേമാതിരി ശ്രീദേവ് കൊല്ലത്തുനിന്ന് ഈവനിങ് പറഞ്ഞിട്ട് നൈറ്റ് കയറിയതാണ് നാളെയാണ് നമ്മുടെ വാണാരിയത്തിന് സെലിബ്രേഷൻ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്ലേസ്മെൻറ്റും ആയിരാമത്തെ പ്ലേസ്മെൻറ്റും തമ്മിൽ ഡിസ്കഷനാണ് ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് രണ്ടായിരത്തിൻ്റെ പ്ലേസ്മെൻറ്റും കൂടെ ആഡ് ചെയ്ത് മൂന്ന് പേരുടെ ഡിസ്കഷൻ നടത്താൻ പറ്റട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ അയ്യായിരം പ്ലേസ്മെൻറ്റ് ആകുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് ഇപ്പോൾ പറയാം പ്ലേസ്മെൻറ്റ് വാർണാൻ്റെ സെലിബ്രേഷൻ തുടങ്ങിയിട്ട് നമ്മൾ ഒരു നാല് വീക്ക് ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ നൂറ് പ്ലേസ്മെൻ്റ് കൂടി ആയി കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ് പ്ലേസ്മെൻ്റ് ആയി അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തിലോ അല്ലെങ്കിൽ അയ്യായിരത്തിലോ നമുക്ക് എന്താ പറയുക ഇരിക്കാം അതുപോലെ വാർണായാലും സെലിബ്രേഷനിലൊക്കെ എല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റാവുന്ന മാക്സിമം പങ്കെടുക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും പിന്നെ എന്താ പറയുക എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും ചില നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് നമ്മൾ മാത്രം ഗ്രോത്തല്ല നമ്മൾ മറ്റുള്ളവർ കൂടിയും ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം അതുള്ള എല്ലാ പരിപാടികളും നടക്കട്ടെ അപ്പോൾ കരിയറിൽ ഹെവി ഗ്രോത്ത് ഉണ്ട് അടുത്ത ഇൻ്റർവ്യൂ ആകുമ്പോഴേക്ക് അടുത്ത രണ്ടായിരത്തിലോ അയ്യായിരത്തിലോ എത്തുമ്പോഴേക്ക് നിൻ്റെ ആഗ്രഹം പോലെ നീ ഒരു കിടിലെ സ്റ്റാർട്ടപ്പ് ചെയ്യട്ടെ അതേപോലെ നിൻ്റെ ആഗ്രഹം പോലെ വേറെ ലെവലിലോട്ട് പാക്കേജ് ഇപ്പോൾ നമ്മൾ അഞ്ചാറ് ടൈംസ് ആണ് പറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് മടങ്ങ് അല്ലെങ്കിൽ പത്തിരുപത് മടങ്ങിലോട്ട് മുകളിലേക്ക് പോകട്ടെ ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് താങ്ക്സ് ഫോർ കമ്മിങ്